Hi friends, welcome to Liji's Vlogs Day. ഇവര് അനിലേട്ടന്റെ അങ്കിളിന്റെ മോളും ഫാമിലി ആട്ടോ. അപ്പൊ ഇവർക്ക് ഇനി തിരിച്ച് കോഴിക്കോട് വരെ എത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇവര് ഇറങ്ങി. അപ്പൊ ഇവര് എന്തായാലും ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്, മഴ ദിവസത്തിലാണ് ഇന്ന് അവര് തിരിച്ചു പോകുന്നത്. ഇന്ന് നല്ല അടിപൊളി ഒരു മഴ ദിവസാട്ടോ. രാവിലെ തൊട്ട് മഴ പിടിച്ചേക്കുന്ന ദിവസമാണ്. കേരളത്തിൽ വന്ന് ഇങ്ങനെ മഴ കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇപ്പൊ യാത്രയിലൊക്കെ മഴ കിട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കോഴിക്കോടൊക്കെ പോയിപ്പോ വയനാട്ടിലൊക്കെ പോയിപ്പോ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദാ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മഴയുടെ വീഡിയോ എടുക്കുന്നു. സൂപ്പർ മഴ. മഴ കാരണം ഒത്തിരി യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അതാണ് പ്രശ്നം. മഴയൊന്ന് നല്ലപോലെ കുറഞ്ഞപ്പോഴട്ടോ ഞങ്ങൾ ഇതാ ഉച്ച കഴിഞ്ഞ് അനിയത്തിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ പോകുന്നത് മാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഇനി എന്റെ വീട്. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ അന്നമന്നട എത്തിയിട്ടുണ്ട്. അന്നമന്നടയിൽ നിന്ന് നമ്മളിതാ മാമ്പ്രയ്ക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണം ഇത്തിരി ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാൻ. അവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് ഒന്ന് രണ്ട് പേര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇത്തിരി ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചേട്ടൻ്റെ അവിടെ മോദി ബേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്, അവിടേക്ക് പോയേക്കണം ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട്. ഞങ്ങൾ വണ്ടിയിലിരിക്കുക, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കട്ടോ. ഇത് നമ്മുടെ അന്നമന്നട ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്നമന്നടയിൽ നിന്ന് തിരിഞ്ഞ് മാമ്പ്ര റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ അനിയൻ്റെ വീട്ടിലെത്തി. അനിയൻ്റെ മക്കൾ വന്നതാ ഗേറ്റൊക്കെ തുറക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ അനീത്തിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് കേട്ടോ അനീത്തിയും മക്കളൊക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ നമ്മുടെ മുൻ വർഷത്തെ വീഡിയോയിലൊക്കെ കണ്ടു കാണും, കുറച്ച് പേർക്ക് പുതിയതായിരിക്കും. ഞങ്ങളങ്ങനെ അനീത്തിനെയും മക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ അവിടെ പുറത്ത് തന്നെ മുറ്റത്ത് തന്നെ നിന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൽവിനെയൊക്കെ കുറേ നാളെത്തിയാണ് അവർ കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം ആൽവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ച് കളിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ വീടിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ആ വീട്ടിൽ അനീത്തിയുടെ അമ്മയുണ്ട്. അമ്മ അങ്ങനെ പ്രായത്തിൻ്റെതായ വയ്യായിക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അമ്മേനെ കേട്ടോ കാണാൻ പോയത്. ഇവിടുതാ സോണിയ ഞങ്ങൾക്കുള്ള ചായയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ചായ ഇതാ റെഡി, ചായ ഇതാ കപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ചൂടൻ ചായ. അപ്പോൾ ഇതാ അനീത്തി ചായ ഉണ്ടാക്കുന്ന സമയത്ത് അനിലേട്ടനും ആൽവിനൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞുമക്കളൊക്കെ അവിടെ അവരുടെ കുട്ടിപ്പട്ടാളം സെറ്റ് കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ നമ്മുടെ ചായ ഇതാ സോണിയോടെ റെഡി ആക്കിയിട്ടുണ്ട്. മിച്ചറ്, അച്ചപ്പം, ഇതെന്താ അലുവയല്ലേ, അലുവ, അവിടെ കേക്ക്, ഇവിടെ ചെറുപഴം. ചായയൊക്കെ ആയിട്ട് ഞങ്ങളിതാ ചായ കുടിക്കാൻ പോണു. അപ്പൊ ചായ റെഡി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇരിപ്പിക്കും. ഒരു നേരമായിട്ടോ, സമയം പോയതൊന്നും അറിഞ്ഞില്ല. പയ്യെ പയ്യെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചായ കുടിച്ച് അപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. ഇവിടെ ആ സോണിയയുടെ ആങ്ങളെയും ആങ്ങളയുടെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്താ അവിടെ മുറ്റത്ത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ എല്ലാവരും നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടിയിലേക്ക് കയറണ് തിരിച്ചു പോകേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ടോ, ലേറ്റായി. അതായതുകൊണ്ട് ഇനി വേഗത്തിൽ തന്നെ സ്ഥലം വിടാൻ നോക്കണം. ൊക്കെ പോയി ഇതാ തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചിതാ നമ്മൾ അന്നമന്നടയിലേക്ക് എത്താൻ പോവാണ്. അന്നമന്നടയിൽ നിന്നാണ് നമ്മൾ വഴി തിരിഞ്ഞ് ഇനി നമ്മുടെ പാളയം പറമ്പ് റൂട്ടിലേക്ക് കിടക്കുക.
അപ്പോ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നമനടയിലേക്കാണ്. ഞങ്ങൾ അങ്ങനെ ഇതാ തിരിച്ച് വീണ്ടും ഇതാ അന്നമനട തന്നെ എത്തി. ഇനി ഇവിടെ ചേട്ടൻ ഇതാ വീണ്ടും ബേക്കറിയിലേക്ക് പോയിട്ടുണ്ട് ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അത് വാങ്ങിച്ചു വരാൻ വേണ്ടി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കാൻ. അപ്പൊ അങ്ങനെ ഞങ്ങള് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഇതാ തിരിച്ചു പോകട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒത്തിരി കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പാഴ്സല്. കാരണം വീട്ടിൽ ചെന്നാൽ ചോറ് ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. പക്ഷെ കറി ഇനി ഉണ്ടാക്കാൻ ഇനിയിപ്പോ ടൈമൊന്നുമില്ല. നല്ലപോലെ രാത്രിയായി. നമ്മള് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന സമയം പോയി തറഞ്ഞില്ല. അപ്പൊ അവരെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കണ്ടതാട്ടോ. കഴിഞ്ഞ വർഷം മൂത്ത മോളുടെ ഹോളി കമ്മ്യൂണിയനെ നമ്മള് കണ്ടേക്കുന്ന വീഡിയോ ഒക്കെ എടുത്തേക്കുന്നതാണ്. അപ്പോ പിന്നെ ഇങ്ങനെ ഒരു വർഷം എത്തി കാണല്ലേ. അപ്പോൾ ഒത്തിരി സമയം അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ ഇനി ഇതാ ഞങ്ങൾ വീട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാളയംപറമ്പ് റൂട്ടിലേക്ക് ഇതാ അങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.